ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് ജിദ്ദു. KL40 മൺസൂൺ മഷ്റൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂൺ ബഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1-ൽ കണ്ടത് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രമ്മിൽ വക്യൂലൊക്കെ മുക്കി വെച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 12 മണിക്കൂർ അത് കുതിർത്താനായിട്ട് വെച്ചു കെമിക്കലിൽ. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് അത് ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വക്യൂല ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. മറ്റേ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലൈറ്റായിട്ടുള്ള വൈറ്റ് കളറായിരുന്നു പഴയ വെള്ളത്തിന്. ഇപ്പോൾ ഏകദേശം കളർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഊറ്റുമ്പോൾ ഉണ്ടോ, ലൈറ്റ് റെഡ് കളറാണ് നമ്മുടെ വൈക്കോലിൽ നിന്ന് ഊറിപ്പോണ വെള്ളത്തിന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനത്തെ ഒരു നെറ്റ് വെക്കുന്നതിൻ്റെ ഗുണം. അതുകൊണ്ട് വൈക്കോലിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഊർന്നു പോകും. പിന്നെ കല്ലെടുത്ത് കളയാൻ മറക്കരുത്. കല്ലെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഡ്രമ്മ് ചരിച്ചിടാൻ. പിന്നെ നമ്മൾ കെമിക്കലിലാണ് ഇത് 12 മണിക്കൂർ മുക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. 1-2 പ്രാവശ്യം കഴുകിയെടുത്താൽ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ വൈക്കോല് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് ഈ ഒരൊറ്റ ഡ്രമ്മ് വെച്ചിട്ടാണ്. വേറൊരു പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡ്രമ്മ് ഉപയോഗിച്ചിട്ട് തന്നെ എങ്ങനെ വൈക്കോല് സ്റ്റെറിലൈസേഷൻ ചെയ്ത് എടുക്കാമെന്ന് ആലോചിച്ച് കണ്ടെത്തിയ ഒരു സാധനമാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വേണ്ട ഇതുപോലൊരു ട്യൂബാണ്. ഇത് ഒരു അലൂമിനിയം ട്യൂബാണ്. കോപ്പറിൻ്റെ കളറാണെങ്കിലും ഇതൊരു അലൂമിനിയം ട്യൂബാണ്. കോപ്പറിൻ്റെ ട്യൂബാണ് ആദ്യം അന്വേഷിച്ച് കിടന്നത്. അപ്പോൾ കോപ്പറിൻ്റെ ട്യൂബിന് ഒടുക്കത്തെ കാശാണ്. അതുകൊണ്ടാണ് ഇതുപോലെ അലൂമിനിയത്തിൻ്റെ ട്യൂബ് മേടിച്ചത്. ഒരുപാട് ആക്രിക്കടയിൽ നടന്ന് കിടന്ന അവസാനം ലക്കിന് കിട്ടിയതാണിത്. ഇത് ഏകദേശം ഇത്രയും ലെങ്ത് ഉള്ള ട്യൂബിന് 20 രൂപയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുക്കറിൻ്റെ വിസിലിൻ്റെ ആ പോർഷനാണ്. ആ പോർഷൻ എടുത്തിട്ട് നമ്മൾ ഡ്രമ്മിന് ചെറിയൊരു ഹോൾ ഇടണം. ഹോൾ ഇട്ട ശേഷം നമ്മുടെ കുക്കറിൻ്റെ വിസിൽ അതൊരു 2 പോർഷനായിട്ടാണ് നമ്മൾ കുക്കറിൽ നിന്ന് ഊരുമ്പോൾ കിട്ടുക. അപ്പോൾ ആ പീസ് 2 എണ്ണം, ആ പീസ് കുക്കറിൻ്റെ ഇന്നിൽ വരുന്ന പോർഷൻ ഇന്നിലേക്കും ഔട്ടിൽ വരുന്ന പോർഷൻ ഔട്ടിലേക്കുമായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ടൈറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അത് വെച്ചാൽ നമ്മൾ നട്ട് ആൻഡ് ബോൾട്ടിൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് വലിയ ഹോളായി പോകരുത്. ഹോളായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രമ്മിൽ നിറയ്ക്കുന്ന വെള്ളം അതുവഴി ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സീലിംഗ് ആയിട്ടിരിക്കും. കാരണം അത് കുക്കറിന് കറക്റ്റ് സീലിംഗ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ മേക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റ് സീലിങ്ങിലായിരിക്കും വന്ന് ടൈറ്റ് ആവുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ചാക്കോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ച് ഡ്രമ്മിൻ്റെ ടോപ്പിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. ഈച്ചകളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും പാടില്ല. നമ്മുടെ സ്റ്റീം ചെയ്യണത്, അതായത് നീരാവി വരുമ്പോൾ ഇതിൽ നിന്ന് ഓവറായിട്ട് വരുന്ന ഈ ഡ്രമ്മ് നിറഞ്ഞു കഴിയുമ്പോൾ ഓവറായിട്ട് വരുന്ന സ്റ്റീം നീരാവി ഇതിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ചാക്കോ അല്ലെങ്കിൽ തുണി ഉപയോഗിക്കാം. അതിലേതെങ്കിലും ഉപയോഗിക്കുന്നത്, മറ്റേതെങ്കിലും ഷീറ്റ് എന്തെങ്കിലും ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടരുത്. കാരണം കെട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ കുക്കറിൻ്റെ വിസിലേക്ക് കണക്റ്റ് ചെയ്തേക്കുന്ന ട്യൂബ് അത് തള്ളിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രമ്മ് ഇതുപോലെ ചരിച്ചിടണം. ചരിച്ചിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരരുത്. ആ പോർഷനും വരുന്ന സ്ഥലം ഇതുപോലെ ഒരു പലകയുടെ കഷ്ണമോ പ്ലൈവുഡിൻ്റെ കഷ്ണമോ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി വയ്ക്കണം നല്ലതാണ്. മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ അണുക്കൾ കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ വൈക്കോല് പെട്ടെന്ന് കേടായിപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ചരിച്ചിടണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡ്രമ്മിൽ നിന്ന് വൈക്കോലിൽ നിന്ന് ഊർന്ന് വെള്ളം പോകാനും സഹായിക്കും. പിന്നെ നമ്മൾ ഈ ട്യൂബിലൂടെ സ്റ്റീം ചെയ്യുമ്പോൾ അതിലൂടെ വെള്ളം വരും. ആ വെള്ളം ഡ്രമ്മിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ കെട്ടി നിൽക്കാതെ അത് ഊർന്ന് പോകാനും കൂടിയാണ്. സാധാരണ ആൾക്കാർ ചെയ്യണത് സെപ്പറേറ്റ് വൈക്കോല് വാരി സ്റ്റീം സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാരിയിട്ട് വെയിലത്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഉണക്കും. അപ്പോൾ നമ്മളിത് ഏകദേശം 8 മണിക്കൂർ ഇതേ പൊസിഷനിലിട്ടേക്കാണ് ചരിച്ച്
നമുക്ക് ഈ വക്വലിൻ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല, 8 മണിക്കൂറേം വെള്ളം തന്നെ ഊർന്നു പോയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കുക്കറാണ്. കുക്കറിൻ്റെ കറക്റ്റായ വിസിലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലൂമിനിയം ട്യൂബിൻ്റെ എൻഡിൽ തന്നെ ഒരു ലെവൽ ഓസിൻ്റെ ചെറിയൊരു പീസ് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സീലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഒരു കുക്കർ മതിയാവും. വലിയ കുക്കർ എടുക്കണ്ട, വലിയ കുക്കർ എടുത്താൽ കൂടുതൽ ടൈം എടുക്കും, അതൊന്ന് സ്റ്റീമായി വരാൻ. ചെറുതാവുമ്പോൾ പെട്ടെന്നായിക്കോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെള്ളം കുക്കറിൽ വെച്ചേക്കണ വെള്ളം ആവശ്യത്തിന് എടുക്കണം. ഏകദേശം 1 മണിക്കൂർ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ പാത്രം മൊത്തം ഇതാവും, ഓവർഹീറ്റാവും. ഓവർഹീറ്റായി കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കാമെന്ന്. എന്തായാലും പറഞ്ഞുതരാം, കുക്കറിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് ഒരു റബ്ബർ സീലുണ്ട്. അത് ഓവർ ഹീറ്റ് അടിച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൽ ചൂടടിക്കുമ്പോൾ ചെറുതായിട്ട് അത് എക്സ്പാൻഡ് ആവും. അപ്പോൾ കറക്റ്റ് വരുന്ന ക്യാപ്പിൽ വരുന്ന സീല്, അതായത് എയർ സീലാണത്, അത് നോർമൽ ടെമ്പറേച്ചറിൽ ലൂസായിട്ടും ചൂടടിക്കുമ്പോൾ ഒന്ന് എക്സ്പാൻഡ് ആയിട്ടാണ് അത് എയർ പുറത്തേക്ക് വിടാതെ അത് ടൈറ്റ് ചെയ്ത് വെക്കണം. അതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓവർ ഹീറ്റ് അടിച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഹീറ്റ് അടിച്ചാലും നോർമലി പൊസിഷനിലും അത് ചത്ത പോലെ ഇരിക്കും, അതായത് അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയറൊക്കെ പുറത്തേക്ക് പോകും. നമ്മൾ എന്ത് സാധനം വേവിക്കാൻ വെച്ചാലും വേവും, പക്ഷെ ടൈം കൂടുതലെടുക്കും. പിന്നെ വിസിലും അടിക്കുകയില്ല, എയർ സൈഡിൽ കൂടെ പോകണമായതുകൊണ്ട് ടോപ്പിലൂടെ എയർ വരാതെ വിസിലടിക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഇതേപോലെയാണ് കണക്ട് ചെയ്ത് വെക്കേണ്ടത്. കുക്കറിൻ്റെ വിസിൽ നമ്മൾ ഊരി വിസിലും പോയിട്ട് ആ ടോപ്പിലും അതിൻ്റെ പോർഷനും പറയുന്നത് വെയിറ്റ് എന്നാണ്. ആ വെയിറ്റ് ഊരി മാറ്റിയിട്ട് ഡയറക്റ്റ് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടൈമാണ്. 1 അവർ നമ്മൾ സ്റ്റീം ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കണം. അത് ചിലവർക്ക് 10 മിനിറ്റ് ചെയ്താൽ മതിയാവും. അതെന്താ കാര്യം വെച്ചാൽ, ഹൈ ഫ്ലെയിമിലിടേണ്ടത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഡ്രമ്മിൻ്റെ അവിടെ നോക്കി നിൽക്കുക. അതായത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡ്രമ്മിൻ്റെ പുറത്തുകൂടി നീരാവി വരും. അപ്പോൾ ഏകദേശം ഡ്രമ്മ് ഫില്ലായതുകൊണ്ടാണ് പുറത്തേക്ക് ആവി വരുന്നത്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഫില്ലാവുകയാണെങ്കിൽ ബാക്കി 1 മണിക്കൂർ തികയ്ക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രമ്മിൽ ഏകദേശം എയർ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം നല്ല ചൂട് എയർ കിട്ടിയായതുകൊണ്ട് ശ്രദ്ധിച്ചറിയാൻ പറ്റും അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഡ്രൈ ആയിട്ടുണ്ട്. ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇനി ഒന്ന് ഉണങ്ങി കിട്ടാൻ. അതായത് ആ ഭാഗത്ത് വക്യൂല് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് പതിയെ ആവുള്ളൂ ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഡെറ്റോൾ വെള്ളം കലക്കി വെച്ച കുപ്പിയും പിന്നെ സ്പ്രേ ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും സിസ്റ്റം. ഇത് തന്നെ വേണമെന്നില്ല, എങ്ങനത്തെയായാലും കുഴപ്പമില്ല. നമുക്ക് ഡെറ്റോൾ വെള്ളം സ്പ്രേ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് റൂമിലാണ് ബഡ് ഉണ്ടാക്കാൻ പോകുന്നത്. പുറത്ത് ചെയ്യാം, മഴക്കാലം ആയതുകൊണ്ട് പുറത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റൂമിൽ തന്നെയാണ് സൈഡിലിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ, അതായത് ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് വൃത്തിയിൽ ചെയ്യണം. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡെറ്റോൾ വെച്ച് കൈ തുടയ്ക്കണം. പിന്നെ നമ്മുടെ തറ, നമ്മൾ ഉപയോഗിക്കാൻ പോകണം തറ നന്നായിട്ട് ഡെറ്റോൾ വെള്ളം സ്പ്രേ ചെയ്ത് നന്നായിട്ട് തുടച്ചെടുക്കണം. പിന്നെ ഡെറ്റോൾ വെള്ളം നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ഡെറ്റോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിശുക്ക് കാണിക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലാണ് അണുക്കളൊക്കെ പോവുള്ളൂ. ബഡ് കെട്ടുമ്പോൾ ബഡ് ഏകദേശം 3 മാസത്തോളം ഇരിക്കാനുള്ളതാണ്, കേട് വരാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. നമ്മൾ എങ്ങനെ ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ പിന്നെ നമുക്കിനി വേണ്ടത് ഇതുപോലൊരു ചാക്കാണ്. ചാക്ക് കൊണ്ടുവന്ന്, അതായത് ഇപ്പോൾ മേടിച്ച ഉടനെ കൊണ്ടുവന്ന് ഇതുപോലെ ബഡ് ഉണ്ടാക്കാൻ ഇടരുത്. ഏകദേശം 1 ദിവസം ഫുള്ളായിട്ട് ഡെറ്റോൾ വെള്ളത്തിൽ മുക്കിയിടണം. ശേഷം എടുത്ത് ഉണക്കിയ എടുത്ത ചാക്കാണിത്. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്തിട്ട് നേരത്തെ തുടച്ച്, തറ തുടച്ച പോലെ തന്നെ വേറൊരു തുണിയിട്ട് തുടയ്ക്കണം. സെയിം തുണി ഇടരുത്, വേറൊരു തുണിയെടുത്ത് തുടച്ചെടുക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ, എല്ലാ തുണിയും മിക്സ്, അതായത് തറ തുടയ്ക്കാനൊരു തുണിയാണെങ്കിൽ അത് മാറ്റി വെച്ചേക്കുക, ചാക്ക് തുടയ്ക്കാൻ സെപ്പറേറ്റ്, കൈ തുടയ്ക്കാൻ സെപ്പറേറ്റ്. അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വൈക്കോല് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഡ്രം ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയതാണ്.
അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ വൈക്കോല് വാരി കൊണ്ടുവന്ന് ആ ചാക്കിൽ വിടർത്തി ഇടണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി 1 അവർ വെച്ച ശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡെറ്റോൾ വെള്ളം ഉപയോഗിച്ചിട്ട് തറ തുടയ്ക്കേണ്ടത്. എന്നിട്ട് വേണം 8 മണിക്കൂറിന് ശേഷമാണ് വൈക്കോലൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചേക്കാം. അതായത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് ചെറിയ പ്രാണികൾ വൈക്കോലിലേക്ക് വരണത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം അത് മൂട്ടി തന്നെ വെച്ചത്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈച്ചകൾ വന്നതിൽ മുട്ടയിടും. മുട്ടയിട്ട് എന്നാൽ കൂണിൽ പുഴു വരും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു ബക്കറ്റാണ് വേണ്ടത്. ഇത് തന്നെ വേണമെന്നില്ല, ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. പുറത്ത് നിന്ന് പുറത്തെ ഡ്രമ്മിൽ നിന്നിട്ട് വൈക്കോല് അകത്തേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ബക്കറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തുപയോഗിച്ചാലും ഇനി മുതൽ നന്നായിട്ട് ഡെറ്റോൾ സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇന്നലെയും കഴുകിയെടുത്തത് വെച്ചതാണ് എങ്കിലും നമ്മളൊന്നും കൂടെ ഒന്ന് തുടച്ചെടുത്തു എന്നിട്ടാണ് ഉപയോഗിക്കാൻ. ശേഷം നമ്മൾ ഇതിൽ നിന്ന് വൈക്കോല് വാരി അതിൽ ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നിറച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ വൈക്കോല് വെച്ചത്, അതായത് നേരത്തെ വെച്ചത് മണ്ണിലായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ആ റൂമിലേക്ക് ബഡ് ഉണ്ടാക്കാൻ പോകുന്ന റൂമിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ബക്കറ്റിൻ്റെ അടി വേറൊരു തുണി ഉപയോഗിച്ചിട്ട് ബക്കറ്റിൻ്റെ അടി മാത്രം തുടച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേണം ആ റൂമിൻ്റെ അകത്തേക്ക് വൈക്കോല് എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ നല്ല വൃത്തിയോടെ വേണം ചെയ്യാൻ. കൂണിന് നല്ല വൃത്തി വേണം, ഇല്ലെങ്കിൽ കൂണിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വൈക്കോല് പിന്നെ ഇതുപോലെ ചെറിയ കരട്, ചീഞ്ഞ ഇലകൾ അങ്ങനെയുള്ളതൊക്കെ മാറ്റി കളഞ്ഞേക്കുക. പിന്നെ നമ്മൾ വൈക്കോല് സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. വൈക്കോലിന് പല രോഗങ്ങളും, അതായത് വൈക്കോലും പോയിട്ട് ബഡിന് പല രോഗങ്ങൾ വരും കൂൺ കൃഷി ചെയ്യുമ്പോൾ. അതിലൊരു രോഗമാണ് കടുകുമണി രോഗം എന്ന് പറയും. അങ്ങനൊരു ആ ഒരു രോഗത്തിന് വരാതിരിക്കാൻ, ഈ കൂൺ കൃഷിയിൽ എന്ത് രോഗം വരാതിരിക്കാനേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ ബഡ് മൊത്തം പോവും. അപ്പോൾ അങ്ങനെ ആ കടുകുമണി രോഗം എന്ന രോഗം പോകുന്നതിനായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ചാക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡ്രമ്മിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നമ്മൾ സെയിം ഉപയോഗിച്ച് ചാക്ക് വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. എന്നിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. മഴക്കാലമാണ്, അപ്പോൾ മഴ വെള്ളം ചാടുന്ന സ്പേസിലാണ് വെച്ചേക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റിടുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നേരെ വൈക്കോലി ചെന്ന് ചാടും, വൈക്കോലി പിന്നെയും നനയും. പിന്നെ വൈക്കോലിൻ്റെ ഉണക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബഡ് കെട്ടി തുടങ്ങുമ്പോൾ എന്തോരും ഉണക്ക് വേണം ബഡ് ഉണ്ടാക്കാനായിട്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ചരിഞ്ഞു പോയിട്ടുണ്ട്. സൈസ് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ബഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന PP കവർ, പോളി പ്രൊപ്പലിൻ കവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബഡ് ഉണ്ടാക്കുന്നത്. ഏകദേശം കാണാൻ പറ്റും സൈസ്. നമ്മൾ ഉപയോഗിക്കുന്നത് 12x18 കവറാണ്. ഇത് തന്നെ വേണമെന്നില്ല, ഫസ്റ്റ് തുടക്കക്കാർക്ക് ചെയ്യേണ്ടത് ചെറിയ കവർ ഉപയോഗിച്ചിട്ട് ചെയ്യണതാണ്. അങ്ങനെ ചെറിയ കവർ ഉപയോഗിച്ച് ചെയ്താലുള്ള ഗുണം പറഞ്ഞുതരാം. അതായത് ഏകദേശം ഒരു കവർ വിത്തെടുത്താൽ സാധാരണ സ്റ്റാൻഡേർഡ് സൈസിൽ ആ വിത്ത് 2 ബഡ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കാറ്. അത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ കൂൺ ബഡുകൾ അധികം ചീത്തയായി പോവില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏകദേശം 10 ബഡ് ഉണ്ടാക്കിയാൽ ഏകദേശം 8 ബഡും ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം 5 കവർ വിത്ത് വേണം. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അമ്മയുടെ ഇത് കവർ കെട്ടുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കവർ എടുക്കുക, PP കവർ പറഞ്ഞ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടി ഓൾറെഡി സീല് ചെയ്തത് ആണെങ്കിലും കവറിൻ്റെ അടി ഇങ്ങനെ ചുരുക്കി പിടിക്കുക. എന്നിട്ട് ഒരു വള്ളി എടുത്തിട്ട് കെട്ടുക, വള്ളിയെടുത്ത് കെട്ടി അത് നന്നായി ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അമ്മ അത് കെട്ടട്ടെ, അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം 5 കവർ വിത്ത് ആണ് നമ്മൾ യൂസായി വരിക. അപ്പോൾ നമ്മൾ ചീത്തയായി പോവുകയാണെങ്കിലും നമുക്ക് അത്രയും നഷ്ടം വരും. അതായത് 5 കവർ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം 8 ബഡ് കേടായി പോയിഞ്ഞാൽ ബാക്കി 1 വിത്തിൻ്റെ ബഡ്, അതായത് 2 ബഡ് മാത്രമേ നമുക്ക് ഉപയോഗമായിട്ട് വരുള്ളൂ, ഗുണമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ നഷ്ടമാണ്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടക്കം ചെയ്യുമ്പോൾ തന്നെ അത്രയും നഷ്ടമൊക്കെ വരുമ്പോൾ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് പറയണത്, ആദ്യം ചെറിയ കവറേജ് ചെയ്യുക. ഏകദേശം ഒരു കവറ് വിത്തെടുക്കുക, എന്നിട്ട് അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൂന്ന് ബഡ് ഉണ്ടാക്കാം. ഇത് ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ തുടങ്ങിയപ്പോഴും അങ്ങനെ ചെയ്ത് കുറച്ച് ചെയ്ത് നോക്കി എന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഒന്ന് രണ്ട് പേര് ഞാനിങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ബഡ് ഇത്ര ചീത്തയായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ നമുക്ക് അത്ര അങ്ങനെ ലോസ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക, അപ്പോൾ നമുക്ക് അധികം പൈസ നഷ്ടം വരില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അമ്മയുടെ ഒരു കവർ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ ഇട്ടേക്കണ ക്വാണ്ടിറ്റി വയ്ക്കുമല്ലോ, ഏകദേശം ഒരു 6 ബഡിന് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നേരത്തെ പോളിപ്രൊപ്പൈൻ കവർ കെട്ടി വെക്കണത് കുഴപ്പമില്ല. സാധാരണ ഞാൻ കെട്ടാറില്ല, അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ഒരു കവർ കെട്ടണ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുക്കി പിടിക്കുക, എന്നിട്ട് വള്ളി ഉപയോഗിച്ച് കെട്ടുമോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടുമോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ PP കവർ, അതായത് പോളിപ്രൊപ്പൈൻ കവർ, നേരത്തെ കെട്ടി വെക്കാത്തതിൻ്റെ കാര്യമോടും പറഞ്ഞിട്ട് പോവാം. അതായത് നമ്മുടെ വൈക്കോല് ചില ടൈമിൽ പുറത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് വൈക്കോലിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാകത്തിന് ഡ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അകത്ത് ഇങ്ങനെ വിരിച്ചിട്ട് കഴിയുമ്പോൾ ഫാനോട് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം അത് ഉണങ്ങുന്ന ടൈമിൽ നമുക്ക് ഈ PP കവർ കെട്ടാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കെട്ടി വെക്കാത്തത്. ചിലവർ അതുമാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്, അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വൈക്കോല്, വൈക്കോല് നന്നായിട്ട് തിരഞ്ഞൊക്കെ നോക്കണം. അതായത് വൈക്കോല്, അതായത് വൈക്കോലിൻ്റെ കട മണ്ണോട് ചേർന്നുള്ള വേരുണ്ടാവാൻ പാടില്ല, പിന്നെ ചീഞ്ഞ വൈക്കോല് ഉണ്ടാവാൻ പാടില്ല. അതങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് അതൊക്കെ മാറ്റിക്കളഞ്ഞേക്കുക, നമ്മൾ ഉപയോഗിക്കരുത്. അതൊക്കെ മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ ബഡ് പെട്ടെന്ന് കേടാവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കളഞ്ഞിട്ട് നല്ല വൈക്കോല് ഉപയോഗിച്ചിട്ട് ബഡ് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വൈക്കോല് ഇതുപോലെ ചുമ്മാട് പോലെ ചുരുട്ടി വെക്കണം. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളവരിൽ എല്ലാവരും വിത്ത് പൊട്ടിച്ചതിന് ശേഷമായിരിക്കും ചുമ്മാട് പോലെ ചുരുട്ടുക. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ കാരണം, അങ്ങനെ ചെയ്താൽ നമ്മൾ വിത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ കുറേ അണുക്കളുണ്ടാവും. അപ്പോൾ ആ അണുക്കളുമായിട്ട് നമ്മുടെ വിത്ത് കൂടുതൽ നേരം കോണ്ടാക്റ്റ് ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഓൾറെഡി ബഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടായിരിക്കും ഞാൻ വിത്ത് പൊട്ടിക്കാറുള്ളൂ. അപ്പോൾ വൈക്കോലിൽ ഇതുപോലെ ചുമ്മാട് പോലെയൊക്കെ ചുരുട്ടി വെച്ച ശേഷം വിത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബഡുണ്ടായി കഴിയാൻ പറ്റും. അപ്പോൾ ഇതേമാതിരി ഏകദേശം നമ്മൾ ഉണ്ടാക്കാനുള്ള ഈ വൈക്കോലിന് എത്ര ബഡുണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും ചുമ്മാട് ചുരുട്ടി വയ്ക്കുക. അപ്പോൾ വൈക്കോലിൻ്റെ ഉണക്കിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. അപ്പോൾ വൈക്കോല് ഒരു പിടി വൈക്കോലെടുത്തിട്ട് ഇതുപോലെ പിഴിയണം. പിഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടോ മൂന്നോ തുള്ളി ചാടാൻ പാടുള്ളൂ എന്നാണ് സാധാരണ പൊതുവേ ഒരു കണക്ക്. പക്ഷേ എൻ്റെ ഇപ്പോൾ വൈക്കോലിലെ വെള്ളം ചാടാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഊർന്ന് വെള്ളം ചാടുന്നുണ്ട്. ആ സ്ഥിതിയിൽ ബഡ് കിട്ടിയെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല, ഞാൻ ചെയ്യണതാണ്. എൻ്റെ അങ്ങനെ ബഡ് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ബഡ് ചീഞ്ഞ് പോവും, പിന്നെ വേറെയും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അളവിൽ തന്നെ നമുക്ക് ബഡ് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത്രയും നനവിരുന്നു വെച്ചാൽ കുഴപ്പമില്ല. ഉണക്ക് കൂടുതലായി പോരുത്, അതും പ്രശ്നമാണ്. കൂടുതൽ വെള്ളമായാലും പ്രശ്നമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഒരു പാത്രമാണ്. ഇത് നമ്മൾ വിത്തിടാനായിട്ടാണ്, വിത്ത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെറ്റോൾ വെള്ളം സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കണം. അപ്പോൾ ഇത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വിത്ത് ഇട്ട് വെക്കണ ഒരു ബക്കറ്റാണ്. ഇത് ഏകദേശം നിറയെ വിത്തുണ്ടായിരുന്നായിരുന്നു, ഇപ്പോൾ എടുത്ത് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ട്, 3 വിത്തോടെ ഉള്ളൂ. ഇത് ഏകദേശം 300 ഗ്രാം തൂക്കമുള്ള വിത്താണ്. വിത്തുണ്ടാക്കുന്നത് ചോളം, റാഗി, നെല്ല് എന്നിങ്ങനെയുള്ള ധാന്യങ്ങളിലാണ് വിത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളർ പൗഡർ അല്ല, ഈ വൈറ്റ് കളറിനെയാണ് മൈസീലിയം എന്ന് പറയുന്നത്.
ഈ നെല്ലിൽ, ഇതിപ്പോൾ നെല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നെല്ലിൽ ഇത് സ്പ്രെഡാവും, എന്നാൽ മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പാകത്തിനാവുള്ളൂ. ഏകദേശം 20 ദിവസം പ്രായമുള്ള വിത്താണ് ഏറ്റവും നല്ലത് കൂൺ കൃഷിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒരു ഗ്രീൻ പൂപ്പൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സൈഡിലൊക്കെ ആയിട്ട് ഗ്രീൻ പൂപ്പൽ. അങ്ങനെയുള്ള പൂപ്പലുള്ള വിത്തുകൾ ഉപയോഗിക്കരുത്. ഇതിപ്പോൾ ഈ പൂപ്പൽ കവറിന് പുറത്താണ്, കവറിനകത്താണെങ്കിൽ ഇത് പൊട്ടിക്കുകയേ ചെയ്യരുത്, ഒന്നല്ലെങ്കിൽ കളഞ്ഞേക്കുക. സാധാരണ ആളുകൾ പറയുന്നത് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് അത്രയും ഭാഗം മാത്രം എടുത്ത് കളഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി എന്നാണ്. പക്ഷേ നമ്മൾ പൊട്ടിക്കുന്ന ടൈമിൽ, അവിടെ നിന്ന് ആ പൊട്ടിക്കുന്ന സമയത്ത് ആ ചെറിയ പൂപ്പലുണ്ടല്ലോ, ആ പൂപ്പൽ പറന്ന് വൈക്കോലിലൊക്കെ പറന്ന് ഒട്ടിപ്പിടിച്ചിരുന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബഡും കേടായി പോവും. അപ്പോൾ ആദ്യ ടൈമിലൊക്കെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീടാണ് ഇതൊക്കെ നന്നായി ഇത്തിരിയോടം കെയർ ചെയ്ത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തത് ഈ വിത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് ഡെറ്റോൾ വെള്ളം ഉപയോഗിച്ച് കഴുകുക ചെയ്തത്. റൂമിനകത്ത് ഒന്നും ചെയ്തില്ല, റൂമിനകത്തുനിന്ന് അത് ചുമ്മാ കാണിച്ചു തന്നേ ഉള്ളൂ. അവിടെ വെച്ച് കഴുകുകയോ തുടക്കുകയോ ഒന്നും ചെയ്തില്ല, റൂമിന് പുറത്ത് കൊണ്ടുപോയിട്ടാണ് തുടച്ച് വൃത്തിയാക്കിയെടുത്തത്. എന്നിട്ടാണ് അകത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ചത്. ഇത് കഴുകിയെടുക്കേണ്ടത്, കഴുകി തുടച്ചെടുക്കേണ്ടത് ഡെറ്റോൾ വെള്ളത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിത്തിൻ്റെ കവറ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കവറ് പൊട്ടിച്ച വിത്ത് ഏകദേശം ഇങ്ങനെയായിരിക്കുക, നല്ല കട്ടയായിട്ടിരിക്കും. ഈ കട്ടയായിരിക്കുന്ന വിത്ത് നന്നായിട്ട് ചുറ്റിനും സൂക്ഷിച്ച് നോക്കണം. എവിടെയെങ്കിലും കളറ് വ്യത്യാസം, വൈറ്റ് കളറല്ലാതെ വേറെ ഏത് കളർ വന്നാലും വിത്ത് കേടായതാണ്, അപ്പോൾ അത് ഉപയോഗിക്കരുത്. അപ്പോൾ വിത്ത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ 2 പീസായിട്ട് പൊട്ടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കുറച്ച് അടർത്തി എടുത്ത് ഇങ്ങനെ പൊടിച്ച്, അതായത് ഒരുപാട് കയ്യിലിട്ട് തിരുമരുത്, അതിൻ്റെ മൈസീലിയൊക്കെ പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നോക്കുക, സൂക്ഷിച്ച് നോക്കുക. ഇത് നല്ല വിത്താണ്, ഏകദേശം 20 ദിവസം പ്രായമുള്ള വിത്താണ്, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമുക്കിനി ബഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ PP കവർ എടുക്കുക. PP കവർ എടുത്തിട്ട് അത് നേരെ തല തിരിച്ച് എടുക്കണം, അതായത് ആ നമ്മൾ കെട്ടിയ വശം അകത്ത് പോകാൻ പാകത്തിന് കവറൊന്ന് മറച്ചെടുക്കണം. എന്നിട്ട് കൈയുടെ പത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക, അതായത് റൗണ്ട് ഷേപ്പിലാക്കുക കവർ ആദ്യം. എന്നിട്ട് ഒരു പിടി വിത്തെടുക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തുടക്കക്കാർ ആണ് ചെയ്യണമെങ്കിൽ ഏകദേശം കുറച്ച് വിത്തെടുത്താൽ മതിയാവും. അതായത് 300 ഗ്രാം വിത്തെടുത്തിട്ട് അതിനെ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് വേണം ഒരു ബഡ് ഫുള്ളായിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിത് 2 ബഡ് ഉണ്ടാക്കാൻ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അത് കാരണം അല്പം കൂടുതൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പിടി വിത്തെടുക്കുക, ഏറ്റവും അടിയിൽ വിതറിയിടുക, ശേഷം ഒരു ചുമ്മാട് എടുക്കുക വൈക്കോലിൽ ചുറ്റി വെച്ചത്, എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് വെച്ചിട്ട് ഇതേമാതിരി കൈപ്പത്തി കൊണ്ട് ഒന്നുകൂടെ അമർത്തി കൊടുക്കണം. ശേഷം കവർ ഒന്ന് കൂട്ടി പിടിക്കണം, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് തുടങ്ങണം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോവുകയും ചെയ്യും, വൈക്കോല് ആ മൈസീലിയുമായിട്ട് മാക്സിമം കോണ്ടാക്റ്റിൽ വരികയും ചെയ്യും. എന്നിട്ട് പിന്നെയും ഒരു പിടി വിത്തെടുക്കണം, എന്നിട്ട് വൈക്കോലിൻ്റെ, അതായത് വൈക്കോലിൻ്റെയും കവറിൻ്റെയും എൻഡിലായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഈ സൈഡ് വഴി മാത്രം ഇട്ട് കൊടുക്കുക. ചില ആളുകൾ, ചില ഫാമുകാർ, അത് കൂൺ കൃഷി ചെയ്യുന്ന ആളുകൾ സാധാരണ അടിയിൽ ഒരു പിടി വിത്തിടില്ല, ഫസ്റ്റ് ടൈം തന്നെ അതിൽ ചുമ്മാട് വെച്ച ശേഷമായിരിക്കും ബഡ് പിന്നെ ആയിരിക്കും വിത്തിടുക. പക്ഷെ നമ്മളിവിടെ ഉറി പോലെയാണ് ഈ ബഡ് കെട്ടി തൂക്കിയിടുന്നത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടിയിലൂടെയും കൂണ് മുളയ്ക്കാനായിട്ട് അതിന് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടിയിലിടുന്നത്. നിലത്താണ് വെക്കണമെങ്കിൽ അടിയിൽ വിത്തിടണ്ട, കാരണം അടിയിലൂടെ അത് വരാൻ നോക്കും, പക്ഷെ തറയായിട്ട് മുട്ടിക്കണതുകൊണ്ട് അടിയിലൂടെ വരാൻ പറ്റില്ല, അപ്പോൾ അത്ര വിത്ത് വേസ്റ്റായി പോവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചെയ്ത പോലെ തന്നെ കവർ പിന്നെ ഒന്ന് കൂട്ടി പിടിക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ഇനി ബാക്കി എല്ലാ ബഡ് ഉണ്ടാക്കണേ സെയിം പോലെ തന്നെയാണ്.
രണ്ടാമത്തെ ചുമട് നമ്മൾ വെച്ചു. ഇനി ഒരു പിടി വിത്തെടുക്കണം. അതിൻ്റെ സൈഡ് വഴി തന്നെ നേർത്തിട്ട പോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വൈക്കോല് ചുമ്മാട് പോലെ ചുരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ചുമ്മാട് പോലെ ചുരുട്ടിയെടുക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കവറിനുള്ളിൽ വയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വൈക്കോല് ചെറിയ പീസായിട്ട് കഷ്ണങ്ങളായിട്ട് നുറുക്കിയാൽ മതി. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നീളത്തിലോ അല്ലെങ്കിൽ 2 ഇഞ്ച് നീളത്തിൽ ഒക്കെ ആയിട്ട് നുറുക്കുക. നമുക്ക് എങ്ങനെയാണോ കവറിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ആ സൈസിൽ നുറുക്കിയാൽ മതി. നുറുക്കിയിട്ട് ഇതിൽ നിറച്ചാൽ മതി. പിന്നെ ഇപ്പോൾ അമ്മ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വൈക്കോലല്ല വിത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് പറക്കി വെക്കണത്. അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ഫസ്റ്റ് ടൈം എനിക്കും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അരികിലോട് ഇടാൻ നേരത്ത് ഫസ്റ്റ് ടൈം ഒന്നും ശരിയാവില്ല. ആ ടൈമിൽ കുറച്ചൊക്കെ അകത്തേക്കൊക്കെ ചാടിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് അവിടെ നിന്നെടുത്ത് ഇവിടേക്കും ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ടൊക്കെ ആയിട്ട് മാറ്റി മാറ്റി വയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആ റൗണ്ടിൽ ഷേപ്പിൽ ഇട്ടാൽ മതി. കുറച്ച് അകത്തേക്ക് പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൂന്നാമത്തെ ലെയറും ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. മൊത്തം ഈ കവറിനകത്ത് 4 ചുമ്മാടാണ് കയറുക. ഏകദേശം 4 ലെയറാണ് അടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ലെയറിൻ്റെ സൈസ് പറയാൻ മറന്നുപോയി. ഏകദേശം 1.5 ഇഞ്ച് കനത്തിലാണ് ഓരോ ചുമ്മാടും വരേണ്ടത്. പിന്നെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്നത്, അതായത് ഏറ്റവും അവസാനം വയ്ക്കുന്ന ചുമ്മാടിനൊരു പ്രത്യേകതയുണ്ട്. സോറി, ചുമ്മാടിനല്ല, വിത്തിടുന്നതിലാണ് ഒരു ചെറിയ പ്രത്യേകത ഉള്ളത്. ഇപ്പോൾ അമ്മ ഇതിൻ്റെ അരികത്തൂടിയാണ് ഇടുന്നത്. അരികത്തൂടി ഇട്ടിട്ട് സെൻറ്ററോടെ ഇട്ട് കൊടുക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പിടി വിത്തെടുത്തിട്ട് അവസാനം എല്ലായിടത്തും ചാടാൻ പാകത്തിനൊന്ന് തൂക്കിയിട്ടാൽ മതിയാവും. ഏകദേശം ബഡൊക്കെ വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ചെടുത്ത് സെൻറ്ററിലൂടെ ഒന്ന് തൂക്കിയിട്ടാൽ മതിയാവും. ഏകദേശം ബഡ് ഉണ്ടായി കഴിഞ്ഞു. ഇനി നമുക്കിത് കെട്ടിയാൽ മതി. ഈ കവറൊന്നും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വള്ളി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കെട്ടിയാൽ മതി. ഒരു കാര്യം കൂടി ഉണ്ട്. സാധാരണ ആളുകൾ ബഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ PP കവറിൽ ഹോളിടും. അങ്ങനെ ഹോളിടുന്നത് ഓരോ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സിറ്റികളിലൊക്കെ ആകുമ്പോൾ അധികം കുഞ്ഞി പ്രാണികളുണ്ടാവില്ല. ഈ വയലൊക്കെ ഉള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കുഞ്ഞി കുഞ്ഞി പ്രാണികളും ഈച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടൈം തന്നെ ഹോളിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈച്ച വന്ന് മുട്ടയിടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കേണ്ട ഇതുപോലെ ചെറിയ പിന്നാണ്. അപ്പോൾ ഒരു അങ്ങനെ ഇട്ടിട്ടും ഏകദേശം 14 ദിവസം ഇങ്ങനെ ഇരിക്കണം. നമ്മളിങ്ങനെ ഹോളൊക്കെ ഇട്ട് ഇരുട്ട് മുറിയിൽ 14 ദിവസം ഇരിക്കണം. അതിന് ശേഷമാണ് പുറത്തെടുത്ത് ഏകദേശം ഒരു 3 ദിവസം നനച്ച് കൊടുക്കുമ്പോൾ 4ാമത്തെ ദിവസം ആയി കഴിയുമ്പോൾ കൂൺ കിട്ടും. ടോട്ടലി ഒരു 20-22 മാക്സിമം 22 ദിവസത്തിനുള്ളിൽ നമുക്ക് കൂണ് വിളവ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെറിയ പിന്നും കൊണ്ട് ഹോളിട്ടിട്ടും നമ്മൾ കൂൺ റൂമിൽ ബഡ് കൊണ്ടു വെച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അതിൽ ഈച്ച വന്ന് മുട്ടയിടുന്നുണ്ട്, പുഴു വരുന്നുണ്ട്. അപ്പോൾ അതിനെ വേറൊരു രീതിയിൽ മാറ്റാനായിട്ട് ഞാൻ ഒരു മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ അതിനെ, അതായത് ഈച്ച ശല്യമൊക്കെ പുഴുശല്യങ്ങളിലെ കൂടുതൽ ശല്യമുള്ള ആളുകൾക്ക് എങ്ങനെ അതിനെ ഇല്ലാതെയാക്കാന്നുള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ബഡിൽ ഡേറ്റ് ഇടണം. ഏകദേശം 3 മാസത്തോളം ഇരിക്കേണ്ടതാണ്. അപ്പോൾ 3ാമത്തെ മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഡേറ്റ് വരുമ്പോൾ അത് എടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കൂൺ ഷെഡ്. നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബഡ് ഉണ്ടാക്കിയ ശേഷം ഈ റൂമിലേക്കല്ല എടുത്ത് വെക്കേണ്ടത്. മൈസീലിയം റണ്ണിങ് റൂം എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു റൂം വേണം. അതായത് ബഡ് നമ്മളൊരു ഇരുട്ട് മുറിയിലേക്ക് മാറ്റണം. ഉണ്ടാക്കിയ ബഡ് അപ്പോൾ തന്നെ ഷെഡിലേക്ക് വെക്കരുത്. സെപ്പറേറ്റ് ഒരു റൂമിൽ വെച്ച് മൈസീലിയം വളർന്ന ശേഷം എടുത്തു വെക്കണമെങ്കിൽ ഇത്തിരി നല്ലത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ്
ഉറി പോലെ കെട്ടി തൂക്കി വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ തുടക്കക്കാരാണ്, ഒന്ന് രണ്ട് വിത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നേ ഉള്ളൂ എങ്കിൽ ബഡ് ഉണ്ടാക്കിയ ശേഷം കട്ടിലിൻ്റെ അടിയിൽ എലിയൊന്നും വരാത്ത രീതിയിൽ സെപ്പറേറ്റ് സുരക്ഷിതമായിട്ടിരിക്കാൻ പാകത്തിനുള്ള സ്ഥലത്ത് കട്ടിലിൻ്റെ അടിയിലോ ബേസ് ബോർഡ് പെട്ടിക്കുള്ളിലോ ബഡ് വെച്ചാൽ മതിയാവും. ഏകദേശം ഒരു 14 ദിവസത്തിന് ശേഷം അതൊന്ന് തുറന്നു നോക്കുക, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ നോക്കുക, അതിനെ ഒന്ന് നിരീക്ഷിക്കുക, അതായത് പ്രശ്നമൊക്കെ ഉണ്ടോയെന്ന്. 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അല്ല, 1 ആഴ്ച കഴിയുമ്പോൾ തന്നെ ബഡിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തുടങ്ങും. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ 14 ദിവസം കഴിയുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു 3 ദിവസത്തോളം കഴിഞ്ഞ് കഴിയുമ്പോൾ കൂൺ മുട്ടിട്ട് തുടങ്ങും. പിന്നെയും ഒരു 3 ദിവസം കഴിയുമ്പോൾ കൂൺ പറിച്ചെടുക്കാനുള്ള പരിപാടി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ കൂടുതൽ ഈച്ചശല്യമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ പുൽത്തൈലം, അതായത് ഇഞ്ചിപ്പുല്ല് അരച്ച നീര്, അതിനെ തന്നെയാണ് പുൽത്തൈലം എന്ന് പറയുന്നത്, അതും വേപ്പെണ്ണ, അത് രണ്ടും കടയിൽ മേടിക്കാൻ കിട്ടും. അത് രണ്ടും കൂടെ മേടിച്ച് വേപ്പെണ്ണ അല്പം എടുക്കുക, ഇഞ്ചിപ്പുല്ല് നീര് കൂടുതലെടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 നേരം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇഞ്ചിപ്പുല്ല് തൈലത്തിൻ്റെ നീരാണ്. അപ്പോൾ അത് ഞാൻ ഇഞ്ചിപ്പുല്ല് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് അരച്ചെടുത്ത അതിൻ്റെ നീരാണ്. എന്നിട്ട് ഇത് 2 നേരം, അതായത് മുട്ടിട്ട് തുടങ്ങുന്ന ബഡ് ആ സ്റ്റേജിന് മുന്നേ വരെ 2 നേരം ഈ തൈലം തളിച്ചു കൊടുക്കണം നല്ലതാണ്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, അതിൻ്റെ തണ്ട്, അതെല്ലാം നമ്മുടെ നമ്മുടെ ജനലൊക്കെ ഉണ്ടാവുമല്ലോ, ജനല്, ഡോറ്, വെന്റിലേഷൻ അവിടെയൊക്കെ കെട്ടിത്തൂക്കിയിടുന്നത് നല്ലതാണ്. ബഡിൻ്റെ അടുത്തൊക്കെ കെട്ടിത്തൂക്കിയിടുന്നത് നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം ഒരുപാട് ടൈമായിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കുകയോ ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യണേ അങ്ങനെ ചെയ്തു തരാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് ഞെക്കിക്കൊള്ളണം. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരെ ബൈ.